നമസ്കാരം, എല്ലാവർക്കും ഡോട്ട് സ്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടായിരുന്നു കുറച്ച് ദിവസം വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പൊ നമ്മൾ ISL സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റും ബാംഗ്ലൂരിന്റെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വെട്ടിക്കെട്ട മത്സരം ആയിരുന്നു പ്രതീക്ഷിച്ചതെങ്കിൽ അവസാന നിമിഷങ്ങളിലായിരുന്നു ആ നമ്മൾ പ്രതീക്ഷിച്ച ഒരു എല്ലാ കൂട്ടുകളും വന്നത്. എന്നാലും നമുക്ക് അതിന്റെ റിവ്യൂലേക്കാണ് വരുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്, ഒരുപാട് പേര് കമന്റ് ചെയ്തത് റിവ്യൂ വളരെ പെട്ടെന്ന് പറയണമെന്നാണ്. ഒരു 3 മിനിറ്റിനുള്ളിലൊക്കെ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീട് ഒരുപാട് ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്യണം, കുറച്ചുകൂടെ ഫോട്ടോസുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പൊ ഇതുപോലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ബാംഗ്ലൂരിന്റെ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ ഹാഫിൽ നോർത്ത് ഈസ്റ്റിനും രണ്ടാം ഹാഫിൽ ബാംഗ്ലൂരിനും ആയിരുന്നു ഒരു പരിധിവരെ കളി മുഴുവൻ വന്നുകൊണ്ടിരുന്നത്. കളിയുടെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ പരിക്ക് നല്ല രീതിയിൽ അനുഭവപ്പെട്ട ഒരു ടീമാണ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. അപ്പോ ഓഗ്ബച്ചിയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു ഗോൾ വരുമെന്നുള്ള എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നില്ല. കാരണം അദ്ദേഹത്തിന് ഒരു പരിക്കും പോലും ആദ്യ ഹാഫിൽ തന്നെ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആയി പോകേണ്ടി വന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പിന്നെ ആദ്യ ഗോൾ വരുന്നത് വരെ നല്ല രീതിയിലുള്ള അറ്റാക്കും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ആദ്യ ഗോൾ ഓഗ്ബച്ചിയുടെ പാസിൽ നിന്ന് തന്നെയാണ് വന്നത് എന്നുള്ളതാണ് ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിംഗും ഒരു ഗോളും ആണ് നമുക്ക് ആദ്യ ഹാഫിൽ തന്നെ നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്ത് നിന്നും കാണാനായിട്ട് സാധിച്ചത്. ആ ഒരു ഗോളിന് ശേഷം നോർത്ത് ഈസ്റ്റ് നല്ല രീതിയിലുള്ള കളി തന്നെയായിരുന്നു ആദ്യ ഹാഫിൽ കാഴ്ചവെച്ചത്. പിന്നെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ബാംഗ്ലൂർ FC കയ്യിലായിരുന്നു മുഴുവൻ കളിയും നമുക്ക് ഏകദേശമൊക്കെ കാണാനായിട്ട് സാധിച്ചത്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഗതി അവരുടെ തലയ്ക്ക് ചുറ്റും തിരിയുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ സെമി ഫൈനലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ നല്ല രീതിയിൽ ഗോളുകൾ ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അഗ്രിഗേറ്റ് സ്കോറിലേക്ക് വരുമ്പോൾ അത് ഈ ആദ്യ കളിയിൽ സ്കോർ ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗോളുകൾ സ്കോർ ചെയ്യുന്ന ഒരു കളിയായിരിക്കും പ്രത്യേകിച്ച് ബാംഗ്ലൂരും നോർത്ത് ഈസ്റ്റും മത്സരം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമുക്ക് കളി കാണാനായിട്ട് സാധിച്ചത്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ നല്ലൊരു അറ്റാക്കുകളും കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ബാംഗ്ലൂർ FC ഭാഗത്ത് നിന്ന് മാത്രമായിരുന്നു ഒരു ഒരു ഗോൾ നേടണമെന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നത്. സിസ്കോ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന സിസ്കോയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് അറ്റാക്കുകളും വന്നിരുന്നു, പക്ഷെ ഒന്നും ബലമായിരുന്നില്ല. പിന്നെ സുനിൽ ഛത്രിയുടെ ഒരു കിടിൽ ഒരു എന്താ പറയുക ഒരു ക്ലെവർഫുൾ പാസിലായിരുന്നു സിസ്കോ അവസാനം ഒരു ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെ 1-1 എന്ന് പറയുന്ന സമനിലയിലേക്ക് കളി പോയി. പിന്നീട് ബാംഗ്ലൂർ തന്നെ ഒരു സമനില ഉറപ്പിച്ച് തന്നെ ഒരു നീക്കം തന്നെയായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെയായിരുന്നു നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഒരു ഫ്രീ കിക്ക് വരുന്നു. ആ ഫ്രീ കിക്കിൽ എന്തൊക്കെയോ കാണിച്ചു, പിടിച്ചു വലിച്ചിട്ട് കബറ പിടിച്ചു വലിച്ചിട്ട് അങ്ങനെ ഒരു പെനാൾട്ടി നേടിക്കൊടുത്തു. പെനാൾട്ടി മനോഹരമായി തന്നെ ഫിനിഷ് ചെയ്ത് 2-1 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ലീഡ് നിലനിർത്തിയിരിക്കണം. അപ്പൊ അടുത്ത മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ്. അവർ ഇനി ഒരു ഗോൾ കൂടെ നേടിക്കഴിഞ്ഞാൽ 3-1 എന്ന് പറയുന്ന നിലയിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂർ FC ഇനി കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ഗോൾ ലീഡാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും ബാംഗ്ലൂർ FC തിരിച്ചു വരാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണണം. ബാംഗ്ലൂർ FC അടുത്ത മത്സരം വളരെ മനോഹരമായിട്ടും വളരെ ടഫുള്ളായിട്ടുമുള്ള ഒരു മത്സരം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത മത്സരം മുംബൈയും ഗോവയും ആയിരിക്കും. നമുക്ക് അതിന്റെ റിവ്യൂമായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റേ ദിവസമായി മറ്റാരുമായി കണ്ടുകൊണ്ടുതായിരിക്കും.